ഇവിടെ ഹോട്ടൽ ക്വാറന്റൈനിലാണ്. അപ്പൊ ഞങ്ങളിപ്പോ നാട്ടിൽ നിന്ന് ഒമാനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഒമാനിൽ ഞങ്ങൾ സലാല എന്ന് പറഞ്ഞ കേൾക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോട്ടൽ ക്വാറന്റൈനില് റൂമും അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അപ്പൊ ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ക്വാറന്റൈനിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ സലാലയിലുള്ള ഓരോ സ്ഥലത്തിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ ഈ സലാല നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മളെ നാട്ടിലത്തെ അതേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂമിൻ്റെ നമ്പർ 105. അപ്പോൾ നമുക്കിനി റൂമിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കയറുമ്പോൾ ചെറിയൊരു പാസഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയൊരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ അത് അവരൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു ടി വിയും വലിയൊരു അലമാരി ഒരു ബെഡും ഒരു സോഫയും ഒരു ചെറിയ ടീപ്പോയും ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് കണ്ട പോലത്തെ വേറൊരു പിക്ചർ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ബെഡിൻ്റെ സൈഡിലൊരു ജനലുണ്ട്. അതിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതവിടെ കുറേ ബിൽഡിങ്ങും കാറും ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സലാലയിലെ ഏറ്റവും വലിയ പള്ളിയാണ്. പള്ളീൻ്റെ പേര് കാബൂസ് മസ്ജിദ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ അവിടെ പോയി പുള്ളിയിലിരിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ പള്ളി ചുറ്റും നടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഈ പള്ളീൻ്റെ നല്ല വീഡിയോസ് എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കിവിടെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയ ഒരു ബാത്റൂം ഒരു കിച്ചണും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കിച്ചൺ കുറച്ച് ചെറുതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓനക്ക് ഇവിടെ നല്ല ഇഷ്ടമൊക്കെ ആയിക്കണു. എന്നാലും എപ്പോഴും എപ്പോഴാണ് വീട്ടിലേക്ക് പോകാന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്തേക്ക് ഉപ്പച്ചിക്കൊന്നും വരാൻ പറ്റൂല. ഉപ്പച്ചി ഫുഡൊക്കെ തന്നിട്ട് പോവലാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.